സ്വതന്ത്രനായ ഈശോയ്ക്ക് മനുഷ്യരുടെ അകവും പുറവും അറിയാവുന്നത് കൊണ്ട് അവിടുന്ന് ഒരു ടീമിനെ തിരഞ്ഞെടുക്കുമ്പോൾ അത് മോശമാകാൻ സാധ്യതയില്ല. ഈശോയുടെ ടീമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവൻ തിരഞ്ഞെടുത്ത ആളുകളെയൊക്കെ അവന് വളരെ ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ്. ഇഷ്ടപ്പെട്ട് കൂടെ കൂട്ടി എന്നാണ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. ഈശോ തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ അവരെ കാര്യമായി നിരീക്ഷിച്ചിട്ടുണ്ട് എന്നത് സുവിശേഷങ്ങളിൽ നിന്ന് വ്യക്തമാണ്. നഥാനിയലിനെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കാണുകയാണ്, നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഈശോ അവനോട് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരുടെ സ്വഭാവത്തിലെ ദൈവരാജ്യത്തിന് ചേരുന്ന ചില പ്രത്യേകതകൾ അവിടുത്തേക്ക് ഇഷ്ടമായി, അതുകൊണ്ട് അവരെ തിരഞ്ഞെടുത്തു. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം. രണ്ടാമത്തെ വരവിന്, ഈശോയുടെ രണ്ടാമത്തെ വരവിന് അവിടുത്തേക്ക് ഒരു ടീം ആവശ്യമാണെന്ന് വന്നാൽ നമ്മൾ ആ ടീമിൽ ഉണ്ടാകുമോ? നമുക്കറിയാം, ഏതൊരു ഇന്റർവ്യൂവിലും ആളുടെ യോഗ്യത, ട്രാക്ക് റെക്കോർഡ്, പെരുമാറ്റ രീതികൾ, ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലോ. ഈശോയുടെ രണ്ടാമത്തെ വരവിന് അവിടുത്തെ ടീമിൽ നമ്മൾ ഉണ്ടാകുമോ?